ക്യൂനൻ അവിടെ നിന്ന് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഗാർഡ്സ് അയാളുടെ പിറകെ എത്തി. ക്യൂനൻ ഉടനെ ട്രെയിനിലേക്ക് കയറി. തൊട്ടു പിറകെ ഗാർഡ്. ക്യൂനൻ അപ്പോൾ തന്നെ ഒരു ഫോൺ കാൾ വന്നു. അത് ബില്ലി ആയിരുന്നു. അവൻ മീറ്റ് ചെയ്യാനുള്ള സ്ഥലം ക്യൂനന് പറഞ്ഞു കൊടുത്തു. ക്യൂനൻ ഉടനെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ബില്ലി പറഞ്ഞതനുസരിച്ച് ബിൽഡിങ്ങിലേക്ക് നടന്നു. എന്നാൽ ഗാർഡ് അവൻ്റെ പിറകെ എത്തിയിരുന്നു. ബില്ലി മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. കോസ്റ്റലയുടെ പുതിയ ഡീൽ അവൻ ക്യൂനന് പറഞ്ഞു കൊടുത്തു. ഗാർഡ് ഇതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കോഡിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. അവൻ പിന്നെ കാത്തു നിന്നില്ല. ഉടനെ തന്നെ ഗ്യാങ്ങിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചാരൻ ഇപ്പോൾ ക്യൂനൻ്റെ കൂടെയാണ്. ഇപ്പോൾ തന്നെ നമുക്കവനെ കയ്യോടെ പിടികൂടാം. കോളിന് ഇൻഫർമേഷൻ നൽകി. ഗ്യാങ് ഉടനെ റെഡിയായി. അടുത്ത നിമിഷം അവർ ബില്ലിയെ കോൺടാക്ട് ചെയ്തു. എടാ, ചാരനെ കിട്ടിയിട്ടുണ്ട്. അവൻ ബില്ലി നിന്ന അഡ്രസ്സ് അവന് തന്നെ പറഞ്ഞു കൊടുത്തു. ബില്ലി പിന്നെ ആലോചിച്ച് നിന്നില്ല. ഉടനെ കാര്യങ്ങളെല്ലാം ക്യൂനനോട് പറഞ്ഞു. അവരുടനെ രക്ഷപ്പെടാൻ ഒരുങ്ങി. ഗ്യാങ് അപ്പോഴേക്കും ബിൽഡിങ്ങിന് താഴെ എത്തിയിരുന്നു. ലോഡ് ചെയ്ത ഗണ്ണുകളുമായി അവർ ബിൽഡിങ്ങിനകത്തേക്ക് കയറി. ബില്ലിയും ക്യൂനനും താഴേക്ക് പോയി. പക്ഷേ വൈകിയിരുന്നു. ഗ്യാങ് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ബില്ലിയും ക്യൂനനും തിരിച്ചു മുകളിലേക്ക് പോയി. നീ ഫയർ എക്സിറ്റ് വഴി രക്ഷപ്പെട്ടോ, എൻ്റെ കാര്യം നോക്കേണ്ട, ക്യൂനൻ ബില്ലിയോട് പറഞ്ഞു. ഒടുവിൽ മനസ്സോടെ ബില്ലി മുകളിലേക്ക് പോയി. ഗ്യാങ് അപ്പോഴേക്കും ലിഫ്റ്റ് കയറി മുകളിലെത്തിയിരുന്നു. അവർ ക്യൂനനെ കണ്ടതും അയാളുടെ മുകളിലേക്ക് ചാടി വീണു. ബില്ലി എങ്ങനെയോ താഴേക്കെത്തി. അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങി. എന്നാൽ പെട്ടെന്നെന്തോ മുകളിൽ നിന്നും താഴേക്ക് വീണു. ബില്ലി സൂക്ഷിച്ചു നോക്കി. അത് ക്യൂനനായിരുന്നു. അയാൾ മരണപ്പെട്ടിരുന്നു. ഗാർഡ്സ് ഉടനെ ഒരു ബോഡി താഴെ വീണ കാര്യം കാളിനെ അറിയിച്ചു. ബില്ലിക്ക് അത് ഒട്ടും വിശ്വസിക്കാനായില്ല. അവൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കൈകളിലെല്ലാം ചോരക്കറ പുരണ്ടിരുന്നു. ഗ്യാങ് ഉടനെ ബിൽഡിങ്ങിന് പുറത്തേക്ക് എത്തി. പെട്ടെന്ന് വണ്ടിയിൽ കയറി അവർ ബില്ലിയോട് പറഞ്ഞു. പരിസരബോധം വീണ്ടെടുത്ത് ബില്ലി ഉടനെ വാനിലേക്ക് കയറി. ഗാർഡ്സ് കോളിനോട് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ കോളിൻ സമ്മതിച്ചില്ല. പക്ഷേ ഗാർഡ്സിന് ഇതൊന്നും കണ്ടു നിൽക്കാനായില്ല. അവരുടനെ പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്തു. ജോണിന് വെടിയേറ്റു. ഗ്യാങ് തിരിച്ചും ഫയറിംഗ് തുടങ്ങി. ഓഫീസറിൽ ഒരാളുടെ കൈക്ക് വെടിയേറ്റിരുന്നു. ഒടുവിൽ എങ്ങനെയോ അവർ വാനിൽ കയറി രക്ഷപ്പെട്ടു. ഡിഗ്നമിന് പക്ഷേ ക്യൂനൻ മരിച്ചത് ഒട്ടും താങ്ങാനായില്ല. അവൻ കോളിനിട്ട് നല്ല ഇടി കൊടുത്തു. എൽആർബി അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. എനിക്ക് സീക്രട്ട് ഫയലുകളുടെ ഡീറ്റെയിൽസ് കിട്ടിയേ തീരൂ. അണ്ടർ കവറിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയണം, കോളിൻ അവനോട് പറഞ്ഞു. തരാൻ എനിക്ക് സമ്മതമില്ല. നീ പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വേടിക്ക്, ഡിഗ്നം അവനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ എൽആർബി അവനോട് ഫയലുകൾ ആവശ്യപ്പെട്ടു. ഞാനാണ് ഇപ്പോഴത്തെ ബോസ്, അവൻ ഡിഗ്നമിനോട് പറഞ്ഞു. ഡിഗ്നമിനൊട്ടും സഹിച്ചില്ല. ഞാൻ രാജിവെക്കുകയാണ്, അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. ജോണിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൻ ബില്ലിയെ അടുത്തേക്ക് വിളിച്ചു. നിനക്കൊരു കാര്യം അറിയാമോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വരാതിരുന്ന നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നീയാണ് ചാരനെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ നീ അവിടെ എത്തി. പക്ഷേ എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് മറ്റൊരു അഡ്രസ്സിലായിരുന്നു, ജോൺ അവനോട് പറഞ്ഞു. ബില്ലിക്ക് അപകടം മനസ്സിലായി. അവനുടനെ ഗണ്ണിൽ കൈവച്ചു. ജോൺ അവനെ തടഞ്ഞു. വേണ്ട, ഞാനിത് ആരോടും പറയില്ല. പക്ഷേ തുറന്ന് സംസാരിക്കാൻ ജോണിന് കഴിഞ്ഞില്ല. അവൻ മരണപ്പെട്ടിരുന്നു. ബില്ലിക്ക് ആശ്വാസമായി. അവൻ തോക്ക് തിരികെ വെച്ചു. കോളിൻ ഉടനെ കോസ്റ്റലിയെ കോൺടാക്ട് ചെയ്തു. ഒരിക്കലും ക്യൂനനെ കൊല്ലാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഡിഗ്നമും രാജിവെച്ചു. ഇനി എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുന്നത്, കോളിൻ ചോദിച്ചു. അതോർത്ത് നീ വിഷമിക്കേണ്ട, ഡിഗ്നമിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, കോസ്റ്റലി അവനോട് പറഞ്ഞു. കോളിൻ പിന്നെ നേരെ പോയത് ക്യൂനൻ്റെ ഓഫീസിലേക്കായിരുന്നു. ടേബിളിലുണ്ടായിരുന്ന ക്യൂനൻ്റെ ഫോൺ അവൻ കയ്യിലേക്ക് എടുത്തു. അവസാനമായി വിളിച്ച നമ്പറിലേക്ക് അവൻ കോൺടാക്ട് ചെയ്തു. ബില്ലിക്കുടനെ കാളെത്തി. പക്ഷേ അവന് സംശയമായിരുന്നു. ക്യൂനൻ മരണപ്പെട്ടു, പിന്നെ ആരാണ് തന്നെ വിളിക്കുന്നത്? കുറച്ചുനേരം കാത്തു നിന്നെങ്കിലും ഒടുവിൽ അവൻ ഫോൺ കയ്യിലേക്ക് എടുത്തു. പക്ഷേ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. എന്തോ പന്തികേട് തോന്നി ബില്ലി ഉടനെ ഫോൺ കട്ട് ചെയ്തു. ഉടനെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവൻ പാക്ക് ചെയ്തു. തുടർന്ന് അടുത്ത കാളിനായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കോളിൻ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ബില്ലിക്ക് അധിക നേരം വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ തിരിച്ചു വിളിച്ചു. കോളിൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഡിഗ്നമിൻ്റെ ഡ്യൂട്ടി കൂടെ ഇപ്പോൾ എനിക്കാണ്, നീ ഉടനെ ഓഫീസിലേക്ക് വരണം, കോളിൻ അവനോട് പറഞ്ഞു. ഇല്ല, അത് ഞാൻ ഡിഗ്നം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുകയുള്ളൂ, ബില്ലി അവനോട് മറുപടി പറഞ്ഞു. ഡിഗ്നം അവധിയിലാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായി ഓഫീസിലേക്ക് വാ, കോളിൻ അവനോട് പറഞ്ഞു. പക്ഷേ ബില്ലിക്ക് എന്തോ പന്തികേട് തോന്നി. അവൻ ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം കോസ്റ്റലിനെയും കൂട്ടരും ബാറിലായിരുന്നു. പോലീസ് അപ്പോഴേക്കും ജോണിൻ്റെ ബോഡി കണ്ടെത്തിയിരുന്നു. അപ്പോഴാണ് അവരെ സത്യം മനസ്സിലാക്കിയത്. ജോൺ സ്റ്റേറ്റ് പോലീസിലെ ഒരു ഓഫീസറായിരുന്നു. ബില്ലിയും കൂട്ടരും ഉടനെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ പോലീസ് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കോസ്റ്റല ഉടനെ കോളിനെ കോൺടാക്ട് ചെയ്തു. പോലീസുകാരെ മാറ്റാൻ അവനോട് ഓർഡർ ഇട്ടു. കോളിന് പക്ഷേ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒടുവിൽ കോസ്റ്റല കടുപ്പിച്ചപ്പോൾ അവൻ വഴങ്ങി. അവനുടനെ എൽആർബിയുടെ അടുത്തേക്ക് പോയി. പോലീസുകാരോട് റിട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. എൽആർബി കാരണം തിരക്കി. നമ്മുടെ ആൾ അവൻ്റെ കൂടെയുണ്ട്. കോസ്റ്റല പോകുന്ന എക്സാക്ട് ലൊക്കേഷൻ അവൻ നമുക്ക് പറഞ്ഞു തരും. ഇന്ന് രാത്രി തന്നെ എല്ലാത്തിനും നമുക്ക് പോക്കാം, കോളിന് അവനോട് പറഞ്ഞു. എൽആർബി പിന്നെ വെയിറ്റ് ചെയ്തില്ല. ഉടനെ ഓർഡർ ഇട്ടു. അധിക നേരമായില്ല. പോലീസുകാർ കോസ്റ്റലയെ ഫോളോ ചെയ്യുന്നത് നിർത്തി. പകരം മറ്റൊരു വഴിയിലേക്ക് പോയി. ബില്ലി കോളിന് എവിടെയാണ് പോകുന്നതെന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. കോസ്റ്റലിലെയും ഗ്യാങ് ഉടനെ ഗോഡൌണിലേക്ക് എത്തി. മാരിയോ ഷീറ്റ് വലിച്ചു മാറ്റി. അത് നിറയെ മയക്കുമരുന്നുകളായിരുന്നു. സമയം കളഞ്ഞില്ല. ഉടൻ തന്നെ അവർ ഷിഫ്റ്റിംഗ് തുടങ്ങി. പോലീസ് അപ്പോഴേക്കും ബിൽഡിങ്ങിന് ചുറ്റും വളഞ്ഞിരുന്നു. ബില്ലി അവരുടെ ശ്രദ്ധ വെട്ടിച്ച് പതിയെ പിറകിലേക്ക് പോയി. കോസ്റ്റലയും ഗ്യാങ്ങും കാറുമായി മുന്നിലേക്ക് തിരിച്ചു. പക്ഷേ മുന്നിലേക്ക് പോയി അവരെ പോലീസ് വളഞ്ഞിരുന്നു. മറ്റു വഴിയില്ലാതെ ഫ്രഞ്ച് കാർ പിറകിലേക്ക് എടുത്തു. പക്ഷേ അധിക ദൂരം പിറകിലേക്ക് പോകാനായില്ല. പോലീസുകാർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഗ്യാങ് തിരിച്ചും ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ പോലീസുകാരുടെ ഓട്ടോമാറ്റിക് ഗണ്ണിന് മുന്നിൽ ഗ്യാങ്ങിന് പിടിച്ചു നിൽക്കാനായില്ല. ഓരോരുത്തരും വെടിയേറ്റ് വീണു. ഫ്രഞ്ചിനും വെടിയേറ്റിരുന്നു. അവൻ്റെ കാർ ഉടനെ പിറകിലേക്ക് ചെന്നിടിഞ്ഞ് സ്റ്റോപ്പായി. പോലീസുകാർ ഒറ്റൊരുത്തനെയും വെറുതെ വിട്ടില്ല. കോസ്റ്റല്ല എങ്ങനെയോ കാറിൽ നിന്നും പുറത്തേക്ക് ചാടി. ഫ്രഞ്ച് പിന്നെയും കാർ പിറകിലേക്ക് എടുത്തു. ഒടുവിൽ ഒരു കണ്ടെയ്നറിലേക്ക് ചെന്ന് ഇടിച്ചു കയറി. പിന്നെ മറ്റു വഴിയില്ലായിരുന്നു. അവൻ സ്വയം വെടിവെച്ച് മരിച്ചു. അപ്പോഴേക്കും കാർ മുഴുവനും കത്തി ചാമ്പലായി മാറിയിരുന്നു. കോസ്റ്റല്ല മുന്നോട്ട് നീങ്ങി. പക്ഷേ വെടിയേറ്റിരുന്നു. അയാൾ പതിയെ മുന്നോട്ട് നടന്നു. ഉടനെ കോളിനെ കോണ്ടാക്ട് ചെയ്തു. കോളിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോസ്റ്റലേക്ക് അവനെ കണ്ടതും ആശ്വാസമായി. പക്ഷേ കോളിൻ വെടിയുതിർത്തിരുന്നു. കോസ്റ്റലേക്ക് വിശ്വസിക്കാനായില്ല. അയാൾ ശേഷിച്ച ആരോഗ്യം ഉപയോഗിച്ച് വെടിയുതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ കോളിൻ തുടരെ വെടിവെച്ച് കോസ്റ്റലയെ പൂർണ്ണമായി മരണപ്പെടുത്തി. ഓഫീസേഴ്സ് എല്ലാവരും കോളിനെ വളരെയധികം അഭിനന്ദിച്ചു. എന്നാൽ മറ്റൊരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ബില്ലി. കോളിൻ അവനോട് ചെയ്ത സഹായങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു. നിനക്കുടനെ തന്നെ ഞങ്ങൾ സ്റ്റേറ്റ് മെഡൽ തരും, കോളിൻ അവനോട് പറഞ്ഞു. എനിക്ക് മെഡലൊന്നും വേണ്ട, എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചു കിട്ടിയാൽ മതി, ബില്ലി അവനോട് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഫയൽ ലോക്കാണ്, കോളിൻ അവനോട് പറഞ്ഞു. അത് കാര്യമാക്കേണ്ട, പാസ്വേഡ് എൻ്റെ പേര് തന്നെയാണ്, ബില്ലി അവനോട് പറഞ്ഞു. ഓ അങ്ങനെയാണോ, ഈ സിസ്റ്റം കംപ്ലൈൻ്റ് ആണ്, ഞാനിപ്പോൾ തന്നെ പേപ്പേഴ്സ് റെഡിയാക്കാം, കോളിൻ അപ്പുറത്തേക്ക് നടന്നു. ഉടനെ ബില്ലിയുടെ ഡീറ്റെയിൽസ് എല്ലാം അവൻ പുറത്തേക്കെടുത്തു. ബില്ലി അവിടെയെല്ലാം വെറുതെ നോക്കി. പെട്ടെന്നൊരു എൻവലപ്പ് അവൻ്റെ കണ്ണിൽപ്പെട്ടു. ബില്ലി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് കോസ്റ്റലിലെ ചാരന് കൈമാറിയ എൻവലപ്പായിരുന്നു. ബില്ലിക്ക് അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. അപകടം മനസ്സിലായ ബില്ലി പിന്നെ അവിടെ നിന്നില്ല. കോളിൻ്റെ കണ്ണ് വെട്ടിച്ചാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. കോളിൻ തുടർന്ന് പേപ്പേഴ്സുമായി റൂമിലേക്ക് എത്തി. പക്ഷേ ബില്ലി അവിടെ ഇല്ലായിരുന്നു. ടേബിളിലെ എൻവലപ്പ് കണ്ടതോടെ കള്ളി വെളിച്ചത്തായ കാര്യം കോളിന് മനസ്സിലായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഉടനെ ബില്ലിയുടെ പോലീസ് ഡേറ്റയിലേക്ക് അവൻ ലോഗിൻ ചെയ്തു. ബില്ലിയെക്കുറിച്ചുള്ള എല്ലാ ഫയലുകളും അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബില്ലി ഒരു പോലീസുകാരനാണെന്ന് ഒരു തെളിവ് പോലും അവശേഷിച്ചില്ല. എന്നാൽ ബില്ലി നേരെ പോയത് മടലിനെ കാണാനായിരുന്നു. ബില്ലി അവളെ ഒരു എൻവലപ്പ് ഏൽപ്പിച്ചു. ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയോ ചെയ്താൽ മാത്രമേ ഇത് പൊട്ടിക്കാവൂ, ബില്ലി അവളോട് പറഞ്ഞു. മോഡലിന് അവന് വാക്ക് നൽകി. അടുത്ത ദിവസം മോഡലിന് അവർക്ക് വന്ന ലെറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുകയായിരുന്നു. അതിൽ ബില്ലിയുടെ കത്തുമുണ്ടായിരുന്നു. പക്ഷേ കോളിനായിരുന്നു അഡ്രസ്സ്. കോളിന് ഇതേ സമയം കുളിക്കുകയായിരുന്നു. എന്തോ സംശയം തോന്നിയ മോഡലിന് അത് പൊട്ടിച്ചു. അതൊരു CD ആയിരുന്നു. അവൾ ഉടനെ അത് പ്ലേ ചെയ്തു. അത് കോസ്റ്റലിനെയും കോളിനും തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു. കോളിനായിരുന്നു പോലീസിലെ ചാരൻ എന്ന് മോഡലിന് മനസ്സിലായി. കോളിൻ ഉടനെ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മോഡലിൻ കണക്ട് ചെയ്ത ഹെഡ്സെറ്റ് ഉരുമാറ്റി. കോളിന് വിശ്വസിക്കാനായില്ല. അവനുടനെ ആ ടേപ്പ് ഓഫ് ചെയ്തു. മോഡലിന് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോയി. തൊട്ട് പിറകെ ബില്ലിയുടെ കാൾ വന്നു. എടാ, നീ എന്തെങ്കിലും ചതിക്കുമെന്ന് കോസ്റ്റലിലേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അയാൾ റെക്കോർഡ് ചെയ്തിരുന്നു, ബില്ലി അവനോട് പറഞ്ഞു. നിനക്കെന്താ വേണ്ടത്, കോളിൻ അവനോട് ചോദിച്ചു. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എൻ്റെ ഐഡൻറ്റിറ്റി മാത്രം തിരിച്ചു തന്നാൽ മതി. ഇന്ന് 3 മണിക്ക് നീ ക്യൂനൻ മരിച്ച സ്ഥലമില്ലേ, അവിടേക്ക് വരണം, ബില്ലി അവനോട് പറഞ്ഞു. കോളിൻ ഉടനെ ബില്ലി പറഞ്ഞ് ബിൽഡിങ്ങിലേക്ക് പോയി. കോളിൻ മുകളിൽ ചെന്നതും ബില്ലി അവനെ ഇടിച്ച് താഴേക്കിട്ടു. ഉടനെ ഹാൻഡ്കഫ് ചെയ്തു. പക്ഷേ പിറകെ അവൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ബില്ലി പറഞ്ഞിട്ടൊന്നും അവൻ വിശ്വസിച്ചില്ല. ബില്ലി മറ്റു വഴിയില്ലാതെ കോളിനെയും കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റ് ഉടനെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നിറങ്ങി. പക്ഷേ താഴെ എത്തിയതും വെടിയുതിർന്നു. ബില്ലിയുടെ തലയിലേക്ക് ബുള്ളറ്റ് തുളഞ്ഞു കയറി. കോളിൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കോസ്റ്റലിയുടെ മറ്റൊരാളായിരുന്നു. അസിസ്റ്റൻ്റ് ഉടനെ പിറകെ എത്തി. ബില്ലി മരിച്ചതവന് വിശ്വസിക്കാനായില്ല. ചാരൻ പിന്നെ കാത്തു നിന്നില്ല. അസിസ്റ്റൻറ്റിനെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഇനി നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഒരുമിച്ച് നിൽക്കണം, അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. കോളിൻ അവൻ്റെ കയ്യിൽ നിന്നും ഗണ്ണ് വാങ്ങി. ഉടനെ അവനെയും വെടിവെച്ച് വീഴ്ത്തി. ചുരുക്കി പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് എല്ലാ തെളിവുകളും ഒറ്റയടിക്ക് കോളിൻ നശിപ്പിച്ച് കളഞ്ഞു. ശേഷം ഫിംഗർ പ്രിൻറ്റുകളെല്ലാം മാറ്റിവെച്ച് ബില്ലിയുടെ അടുത്ത് തന്നെ അവൻ തോക്കുപേക്ഷിച്ചു. പോലീസ് വന്നപ്പോഴേക്കും ഒരു കൃത്രിമക്കഥ തന്നെ അവൻ ഉണ്ടാക്കിയിരുന്നു. അവിടെയും കോളിൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടു. തുടർന്ന് ഔദ്യോഗിക ചടങ്ങുകളോടുകൂടി അവർ ബില്ലിയെ അടക്കം ചെയ്തു. മോഡലിനും അവിടെ തന്നെയായിരുന്നു. അവൾക്ക് ബില്ലി മരണപ്പെട്ടത് ഒട്ടും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മോഡലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ ആകാശത്തിലേക്ക് വെടിയുതിർത്ത് ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചു. ബില്ലി തുടർന്ന് ഫ്ലാറ്റിലേക്ക് പോയി. പക്ഷേ വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അത് ഡിഗ്നമായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്തില്ല. ഒറ്റ ഗൺഷോട്ട് കോളിൻ്റെ തല തകർന്നിരുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഡിഗ്നം കൊല ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. കോളിൻ്റെ ശവശരീരം ഫ്ലോറിൽ തന്നെ കിടന്നു. അവൻ ജനിച്ചു വീണ പള്ളിയെ സാക്ഷിയാക്കി. സിംബോളിക്കായിട്ട് അവിടെ ഒരു എലിയും ഇരിപ്പുണ്ടായിരുന്നു. അതെ, എല്ലാവരും യാത്രയായി. The Departed.